ഇതുപോലെ ഇങ്ങനെ കണ്ട ഇതുപോലെ ഇങ്ങനെ വെക്കും ഇപ്പൊ ഇങ്ങനെ ഇച്ചിരി ഗ്യാപ്പുള്ളടത്ത് പുക കയറാതിരിക്കാൻ വേണ്ടിട്ട് വിഷപ്പുക വീടിനകത്തേക്ക് കയറാതിരിക്കാൻ ചെറിയ ദ്വാരങ്ങൾ പോലും തുണി വെച്ചടച്ച് വീടിനകത്തിരിപ്പാണ് ബ്രഹ്മപുരം നിവാസികൾ. കഴിഞ്ഞ 10 ദിവസമായി ബ്രഹ്മപുരത്തുകാരുടെ ജീവിതം ഇങ്ങനെയാണ്. കണ്ണിന് നീര്, നമ്മൾ ഉള്ളിലേക്ക് അരിയുമ്പോൾ നീറൂല്ലേ, എന്ന പോലെ ഭയങ്കര നീറ്റില്ല. അപ്പൊ പുരയുടെ അകത്തോടെ പുക വരുമായിരുന്നു. അന്നേരം അകത്തു ഇരിക്കാൻ പറ്റണല്ലോ, നമുക്ക് പുറത്തു ഇരിക്കാൻ പറ്റണല്ലാത്ത അവസ്ഥയായി. കുട്ടികളെ വീടിന് പുറത്തിറക്കാറില്ല. കണ്ണു തുറക്കാൻ പോലും കഴിയാത്തത്ര വിഷപ്പുകയാണ് വീടിനകത്തും പുറത്തും. ഇങ്ങനെ തന്നെയാണ് വാതിലൊക്കെ അടച്ചുപൂട്ടിയിരിക്കുക. മരുന്നു വാങ്ങി മടുത്തെന്ന് രക്ഷിതാക്കൾ പറയുന്നു. പുക ഇങ്ങനെ അടിക്കുമ്പോ ശ്വാസം മുട്ടല് പോലെ എല്ലാവർക്കും അനുഭവപ്പെടും. അത് എന്നിട്ട് മരുന്ന് വാങ്ങിയോ? ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? ജോലിക്ക് പോലും പോകാനാകാതെ വീടിനകത്തിരിക്കുന്നവരുണ്ട്. അത്യാവശ്യങ്ങൾക്ക് മാത്രം ഇറങ്ങുമല്ല, അതെന്താണ്? 2-ാം ദിനം മുതൽ എല്ലാം നിയന്ത്രണ വിധേയമെന്ന് ആവർത്തിച്ച് പ്രതികരിച്ചവർ ഒരു ദിവസമെങ്കിലും ബ്രഹ്മപുരത്ത് താമസിക്കണം. കോടതി പറഞ്ഞതുപോലെ ബ്രഹ്മപുരത്തുകാർ ഇപ്പോഴും ഗ്യാസ് ചേമ്പറിനകത്താണ്. മന്ത്രിമാർ പറയും 2 ദിവസം കൊണ്ട് തീരുമെന്ന് പറയും. കളക്ടർ പറയും 2 ദിവസം ഞാൻ വന്നിട്ട് 2 ദിവസമായുള്ളൂ വന്ന് പഠിക്കട്ടെ എന്ന് പറയും. പഠിച്ചു വരുമ്പോഴേക്കും ഇവിടെ ജനം ചാവും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ്സിയറിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.